തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ വിധി കേൾക്കാതെ കൊലക്കേസ് പ്രതി മുങ്ങി. പോത്തൻകോട് സ്വദേശി ബൈജുവാണ് വിധി പറയുന്ന സമയത്ത് കേസ് പരിഗണിച്ചപ്പോൾ മുങ്ങിയത്. അമ്പലത്തിൽ തേങ്ങ അടിക്കാൻ പോയെന്ന അഭിഭാഷകൻ ആർ അനന്തകൃഷ്ണൻ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. അതൻ ഈ അഭിഭാഷകന്റെ മറുപടി കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. എന്താണ് ഈ വിചിത്ര സംഭവത്തിന്റെ വിശദാംശങ്ങൾ? പ്രതീക്ഷ, തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഇന്ന് ഈ രസകരമായ സംഭവം ഉണ്ടായത്. ഇന്ന് ജഡ്ജി കെ വിഷ്ണുവാണ് കേസ് പരിഗണിച്ചത്. 2022 ജൂൺ 17-ന് ഇബ്രാഹിം എന്നയാളെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് പോത്തൻകോട് സ്വദേശി ബൈജു. ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയായി. ഇന്ന് ഈ കേസിൽ പ്രതി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധി പറയേണ്ട ദിവസമാണ്. ഈ പ്രതി ജാമ്യത്തിലായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വിധി പറയണമെങ്കിൽ പ്രതി കോടതിയിൽ ഹാജരാകണം. രാവിലെ ജഡ്ജി കേസ് പരിഗണിച്ചപ്പോൾ പ്രതി ബൈജു കോടതിയിൽ ഹാജരായിട്ടില്ല. അപ്പോൾ ബൈജുവിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് പ്രതി ഈ വിധി കേൾക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിൽ തൊഴാനും തേങ്ങയടിക്കാനും വേണ്ടി പോയതാണ്, അല്പസമയത്തിനകം വരും എന്ന് ജഡ്ജി അറിയിച്ചു. പക്ഷേ രണ്ടാമതും കോടതി കേസ് പരിഗണിച്ചപ്പോൾ പ്രതി ഹാജരായിട്ടില്ല. മൂന്നാമത് ഒരിക്കൽ കൂടിയും കേസ് പരിഗണിച്ചു, അപ്പോഴും പ്രതി ഹാജരായില്ല. തുടർന്ന് മനസ്സിലായി പ്രതി വിധി കേൾക്കാൻ നിൽക്കാതെ മുങ്ങിയതാണെന്ന്. അതിനുശേഷം ജഡ്ജി പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്ന്. ഏതായാലും ആ കൊലക്കേസിലെ വിധി കേൾക്കാൻ നിൽക്കാതെയാണ് ഈ പ്രതി മുങ്ങിയിരിക്കുന്നത്. 2022 ജൂൺ 17-നാണ് ബൈജു ഇബ്രാഹിം എന്നയാളെ, ആ കൊലപാതകൻ തന്നെ. ബൈജു സാധനം വാങ്ങിക്കാൻ ഒരു കടയിലെത്തുകയും ആ കടയിൽ നിന്ന് കടയിൽ ഒരു വിൽപ്പനക്കാരിയായിരുന്നു. അപ്പോൾ അവരോട് സാധനം വാങ്ങിക്കുന്നതിൽ തർക്കമുണ്ടാക്കി. ആ തർക്കമുണ്ടാക്കുന്ന സമയത്ത് ഇബ്രാഹിം എന്നയാൾ ആ കടയിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ സ്ത്രീയുമായി എന്തിനാ തർക്കം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ബൈജു ഈ ഇബ്രാഹിമിനെ തലങ്ങും വിലങ്ങും വെട്ടി. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിറ്റേ ദിവസം ഇബ്രാഹിം മരണത്തിന് കീഴടങ്ങിയായിരുന്നു. അങ്ങനെയാണ് ഈ കൊലക്കേസിൻ്റെ ചരിത്രം. അപ്പോൾ ആ കേസിലാണ് വിചാരണ പൂർത്തിയാക്കി ഇന്ന് വിധി പറയാനിരുന്നത്. അപ്പോഴാണ് പ്രതി മുങ്ങിയത്. അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത് പ്രതി അമ്പലത്തിൽ തേങ്ങയടിക്കാൻ പോയി എന്നാണ്. പക്ഷേ 2 പ്രാവശ്യവും പിന്നീട് കേസ് പരിഗണിച്ചപ്പോൾ പ്രതി ഹാജരായില്ല. ഇതോടെ അയാൾ മുങ്ങിയതായിട്ട് പ്രഖ്യാപിച്ചു. അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, അനന്തനാണ് വിവരങ്ങൾ പങ്കുവെച്ച്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലാണ് വളരെ വിചിത്രമായ സംഭവം ഉണ്ടായത്. പോത്തൻകോട് സ്വദേശി ബൈജു കൊലക്കേസിൽ വിധി പറയുന്ന സമയത്ത് ആ കേസ് പരിഗണിക്കുമ്പോൾ മുങ്ങി. അമ്പലത്തിൽ തേങ്ങ അടിക്കാൻ പോയതാണെന്ന് അഭിഭാഷകൻ പറഞ്ഞു. പിന്നീട് എന്തായാലും അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശവും നൽകിയിരിക്കും.